നമസ്കാരം, വൺ ഇന്ത്യ മലയാളം. ഒരേ സമയം രണ്ട് തോണിയിൽ കാൽവെച്ചിരിക്കുകയാണ് കപിൽ സിബൽ. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കപിൽ സിബലിനെതിരെ ബി ജെ പി കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. റാഫേൽ വിഷയത്തിൽ കപിൽ സിബൽ അനിൽ അംബാനിയെ ട്വിറ്ററിൽ വിമർശിച്ചിരുന്നു. എന്നാൽ അനിൽ അംബാനിക്കായി റിലയൻസ് കമ്മ്യൂണിക്കേഷൻ കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരായത് കപിൽ സിബലായിരുന്നു. ട്വിറ്ററിൽ അംബാനിക്കെതിരെ വാക്പോർ നടത്തിയ അതേ കപിൽ സിബൽ തന്നെയാണ് റിലയൻസിനായി കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. നരേന്ദ്രമോദി 2015 ഏപ്രിൽ 9-നും 11-നും നടത്തിയ ഫ്രാൻസ് സന്ദർശനത്തിനിടെ റാഫേൽ കരാർ ഒപ്പിട്ടെന്ന കാര്യം ഫ്രഞ്ച് കമ്പനിയായ എയർബസ്, ഫ്രഞ്ച് ഗവൺമെന്റ്, അനിൽ അംബാനി എന്നിവർക്ക് അറിയാം. ഈ ഗവൺമെന്റിന്റെ നുണ പൊളിഞ്ഞെന്ന് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തതിന് അടുത്ത നിമിഷം അനിൽ അംബാനിക്കായി കപിൽ സിബൽ കോടതിയിൽ ഹാജരായി. എറിക്സൺ ഇന്ത്യ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിനെതിരെ സമർപ്പിച്ച കേസിൽ വാദിക്കാനായിരുന്നു കപിൽ സിബൽ എത്തിയത്. ഇതോടെ ബി ജെ പി കപിൽ സിബലിന്റെ തികച്ചും വൈരുദ്ധ്യമായ പ്രവർത്തനമെന്ന് പറഞ്ഞു. മുതിർന്ന അഭിഭാഷകർക്ക് ഏത് കേസിനായും ഹാജരാകുമെന്നും അതിന് തടസ്സങ്ങളില്ലെന്നും ബി ജെ പിയുടെ വക്താവും സുപ്രീം കോടതി അഭിഭാഷകനുമായ നളിൻ കോഹ്ലി പറയുന്നു. കപിൽ സിബൽ അനിൽ അംബാനിയുടെ വിഷയത്തിൽ അഭിഭാഷകൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും കാണിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഇവർ പറയുന്നു. എന്നാൽ ഇതിൽ വൈരുദ്ധ്യം ഇല്ലെന്നും താൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിനെയാണ് പ്രതിനിധീകരിച്ചത് എന്നും അത് എറിക്സനെതിരെ ആണെന്നും ഇതിൽ റാഫേലുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ലെന്നും കപിൽ സിബൽ പറയുന്നു. ഇത് വെറും ഒരു കോർപ്പറേറ്റ് കേസാണ്. ഇത് അനിൽ അംബാനി എം ഡി ആണ്. 20 വർഷമായി ഇവർക്കായി ഞാൻ ഹാജരാകുന്നുണ്ട്. ഇതാണ് കപിൽ സിബൽ പറയുന്നത്. കോൺഗ്രസ് വക്താവ് രൺദീപ് സുജർവാലിയും കപിലിനെ അനുകൂലിച്ച് രംഗത്തെത്തി. കപിൽ അനിൽ അംബാനിയെ രാഷ്ട്രീയമായാണ് വിമർശിച്ചത് എന്നും കോടതിയിൽ ഹാജരായത് വെറും അഭിഭാഷകനായി ആണെന്നും രൺദീപ് സുജർവാലി പറയുന്നു. ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.